മുസക്കായിയേ, നിങ്ങക്ക് ഇന്ന് ആരെയും കിട്ടിയിട്ടില്ലേ? എന്നാന്ന് ചിരിച്ചാണ് നിങ്ങള്? ആൾക്കാര് വന്നോട്ടെ, നിങ്ങക്ക് എത്തപ്പ അങ്ങനൊക്കെ ഒരു മടി? അത് അടിച്ച ഒരു വൃത്തിയൊക്കെ നിങ്ങക്ക് എന്താ ഇങ്ങനെ അച്ഛൻ ചെയ്തു തന്നൂടെ? പെരയിത്ത മുറ്റത്തിലാറെ ചൊർക്കാക്കിക്കണ് മുസക്കായിയേ, ഒന്ന് ചിരിച്ചി ആദ്യം. ചെറുകോട്ടിന്ന് വന്നാല് ചെറുകോട് രണ്ടൊരു ഭാഗത്തു നിന്ന് വന്നാൽ ചെറുകോട് കഴിഞ്ഞു, അയനിക്കോട് പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് വന്നാല് അയനിക്കോട് പമ്പ് കഴിഞ്ഞിട്ടാണ് ഈ കട. കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ പ്രത്യേകത വെച്ചാ ഇവിടുത്തെ ഐസ് ഫുള്ളായിട്ട് പെരയിൽ ഉണ്ടാക്കുന്ന ഐസാണ്, ധൈര്യമായിട്ട് കുടിച്ച ഐസ് നല്ല ഐസാണ്, എപ്പോ വേണമെന്ന് പറഞ്ഞ് കുടിച്ചോട്ടാ. കുറേ ഐസുകളുണ്ട് ഇന്നലത്തെ കൂടി ഐസാണ്, അപ്പൊ ചെറിയ ഐസ് ഉണ്ടാക്കിക്കാണ്ടാണ് പിന്നെ കരിമ്പ് ജ്യൂസ് അടിച്ചത്, വേറെ ഇവിടുന്ന് ഐസ് കൊണ്ടുവന്നാണ്ടല്ല. അതാണ് ഇതിന്റെ ഒന്ന് പ്രത്യേകത ഉള്ളത്. പിന്നെ നമ്മള് ഉപ്പിലിട്ടതൊക്കെ ഇടുന്നത് ഫുള്ളായിട്ട് ഒറിജിനൽ സുഖത്തിനാണ്, ഒറിജിനൽ സുഖം വാങ്ങിയാണ്ടാണ് ഉപ്പിലിട്ട് ഉപ്പിലിടുന്നത്, ഒറിജിനൽ സുർക്കയാണ്, അതാ വേറെ ഉള്ള വെള്ളങ്ങൾ ഒരു കെമിക്കലും ഇടാതെ ഉപ്പിലിട്ട് ഉണ്ടാക്കുന്നത്, ഐസ് പെരയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് ബൂസ്റ്റ് സർവത്ത് പാലും കസ്കസും ഒക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് നന്നാരി സർവത്ത് ഉണ്ടാക്കിയിട്ട് അടിപൊളി ജ്യൂസാണ് ആ ജ്യൂസ്. അപ്പോ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കട തെരഞ്ഞു അടക്കേണ്ടത്, കട തെരഞ്ഞു അടക്കേണ്ടത് കുറെ വീഡിയോ ഇട്ടതാണ്, ഒന്നും കൂടി വീഡിയോ ഇട്ടാണ്. അപ്പൊ മക്കളെ മൂപ്പര് പറയണ സൗണ്ട് ഇല്ല, അപ്പൊ ഞാൻ പറയാം, ഞാൻ പിന്നെ മൈക്ക് സെറ്റ് ആണല്ലോ. സംഗതി, നമ്മളെ മലപ്പുറം കിച്ചൺ കരിമ്പ് ജ്യൂസ് ആണിത്, കണ്ടില്ലേ? മലപ്പുറം കിച്ചൺ കരിമ്പ് ജ്യൂസ് ബൂസ്റ്റ് സർബത്ത്, വീട്ടിലുണ്ടാക്കുന്ന ഐസ്, പുതിയ അപ്ലാക്കന്റെ നമ്പറും. ഇത് എവിടെയാ വരുന്നത് ചോദിച്ചാല് ചെറുകോടാണ്. ചെറുകോട് 28 നല്ല അറിയാ, കാതൃപടിക്കൊന്നും പോന്നിട്ട് അല്ലേ, പാണ്ടിക്കാട് റോഡാണ്. അവിടെ നിങ്ങോട്ട് വരുമ്പോ കാതൃപടി കഴിഞ്ഞിട്ടാണ് വണ്ടൂരിന്ന് വരുമ്പോ 28 അടിയില് ആസ്പത്രിപടിന്റെ അടിയില് പുതിയാപ്പിളകൊക്കെ ഒറ്റക്കാണ്, കൂലിക്കൊന്നും ആരുമില്ല. മൂപ്പര് പറയുന്നത് കൂലിക്ക് ആളെ നിർത്തിയാൽ മുതലാവൂല, മൂപ്പര് ഒറ്റക്ക് തന്നെ. ഒന്നാമത്തെ അടയാളം ഈ ഒരു ടീഷർട്ട് തന്നെ, ഒന്നൊക്കെ ഒന്നരാതെ ഈ ടീഷർട്ടേക്ക്. കരിമ്പ് പൊടി വാറാതെ ഒരു ഫ്രിഡ്ജിലാണ് വെക്കണത്, ഇത് ഇങ്ങനെ മൂടി വെക്കും, പൊടി വാറൂല, പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ കണ്ടില്ലേ മക്കളെ, പഴയ ഫ്രിഡ്ജ് വാങ്ങിക്കാണ്ട് കരിമ്പ് വരണ്ടിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നാ പൊടി വാറൂല ഉള്ളത്, നല്ല എന്താ ഫ്രഷ്നെസ് എന്നൊക്കെ പറയില്ലേ ആ സംഭവം കിട്ടാൻ വേണ്ടിട്ട്, വൃത്തിയും കിട്ടാൻ വേണ്ടിട്ട് പഴയ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രം കൊണ്ട് വേറെ ഇടുന്നല്ല വെള്ളം ഉപയോഗിക്കും, ശരീരം കന്നാസിൽ വെള്ളം കൊണ്ടുവരികയാണ്, കന്നാസിൽ വെള്ളം കൊണ്ടുവരികയാണ്. കുടിയത്ത ഐസാണ്, പിന്നെ സുർക്കിയിലിട്ട് വെക്കണതാണ്, അല്ലാതെ എസെൻസോ ഒന്നുമല്ല. എസെൻസൊക്കെ പറഞ്ഞാല് കിഡ്നി അടിച്ചു പോകും ലിവറും, അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല ഒന്നും നമ്മള് എടുക്കൂല, കാരണം നമ്മളറിയുന്ന ആളുകളാണ് കൂടുതലും വെള്ളം കുടിച്ചാൻ വരുന്നത്. ധൈര്യമായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ മോര്, മോര് നന്നാരി സർബത്ത് കാര്യമായിട്ട് പുതിയ അപ്ലകാക്ക നന്നാരി സർബത്ത് പെരയിൽ ഉണ്ടാക്കലാണ്, അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നമ്മൾ കാട്ടി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് ഇടാത്തത്. പിന്നെ ബൂസ്റ്റ് സർബത്ത് അടിപൊളിയാണ് കേട്ടോ, ഞമ്മത് ഇച്ചിട്ട് പൊക്കി പറയുന്നല്ല, അത് കുടിച്ചോലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞോലാണ്. അപ്പൊ വണ്ടൂര് പാണ്ടിക്കാടിന്റെ അടിയിൽ വരികയാണെങ്കിൽ മൂപ്പരടുത്ത് വന്ന് വെള്ളം കുടിച്ചോണ്ടിട്ടോ എല്ലാരും അല്ലേ. ഇപ്പൊ എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിന് മനസ്സാ? ഞാൻ ഇന്ന് ഇരുപത്തഞ്ചിലേ. അപ്പൊ എന്തായാലും രാവിലെ വന്ന് വീഡിയോ ചെയ്യാണ് കേട്ടോ, കാരണം കുറച്ച് കഴിഞ്ഞാൽ തിരക്കേക്കാരം ഒച്ചയും പുളിയേക്കാരം ഈ സാധനം ചാട്ടാക്കിയാ പിന്നെ ഒച്ചേക്കാരം, അതുകൊണ്ടാണ്. അക്ക പോട്ടെ, ചിർച്ചിനീന് ഞാൻ എന്തേലും തരണോ? എന്നെ ചിർച്ചി പെരുഞ്ചെറിയാൻ ചിർച്ചുടി, നിങ്ങക്ക് ചെറിയ തരൂല. പൊട്ടിയ ഒന്നും വരണ്ടിക്കാണി. അപ്പൊ
പെണ്ണിയാളെ ഈ വൈക്ക് പോണോലൊക്കെ ഉണ്ടെങ്കിലേ ഞമ്മളെ പുതിയാപ്പിളക്കാരൻ്റെ അടുത്തൊന്ന് ഇറങ്ങിക്കാണ്ട് ഓരോ ക്ലാസ് വെള്ളം കുടിച്ച് കാണ്ട് പോകുകയുണ്ട്. സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് കുടിച്ചാൽ നല്ല മട്ടത്തിൽ അതിൻ്റെ ചിറ്റോറൊക്കെ നോക്കുകയാണ് നിങ്ങൾ അടിച്ച ഒരു മട്ടത്തിലാക്കിക്കാണ്ടാണ് മൂപ്പരെ പരിപാടി. പെരയിന്നുണ്ടാക്കിയ ഐസും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഏക്കാരും അല്ലാന്നൊന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുമില്ല, നമുക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. നമ്മളെ പുതിയാപ്പിളക്കാക്കാൻ്റെ കാര്യമാണ് നമുക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. പൊന്നാരണ്ണികളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ രണ്ട് സ്റ്റൂള് കാണുമ്പോൾ എൻ്റെ തള്ളക്കോയിനും കുട്ടികളെയാണ് ഓർമ്മ വരുന്നത്. കോയി കുട്ടികളെ പിടിച്ച് വിറ്റുകാണ്ട് വാങ്ങിയ രണ്ട് സ്റ്റൂളാണേ. അപ്പോൾ കോയിനെയും കുട്ടികളെ ഇങ്ങനെ ഓർക്കുകയാണ് യൂട്യൂബിൻ്റെ ഒക്കെ മുന്നേ. അന്ന് നമ്മളെ വരുമാനമാർഗം എന്ന് പറയുന്നത് കോയിയും കുട്ടികളും വേണം, കോയിനെ പിടിച്ച് വിൽക്കുക അതൊക്കെ തന്നെയാണ് നമ്മളെ വരുമാനം. അങ്ങനെ വിറ്റ് വാങ്ങിയ മൂന്ന് സ്റ്റൂളാണ്, ഒന്ന് പൊട്ടിക്കഴിഞ്ഞിക്കണു, ബാക്കി രണ്ടെണ്ണം പുതിയ അപ്പളകാക്ക ഇവിടെ കൊടുന്ന് വെച്ചിട്ടിപ്പോൾ 4 കൊല്ലമായി. അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഇപ്പോഴും അതിനൊരു കേട്ടിട്ടില്ലാലും. അപ്പം മക്കളെ ഇനിയിപ്പോൾ ഇവിടെ മുട്ടി തിരിഞ്ഞ് നിന്നാൽ പറ്റൂല. പുതിയാപ്പിളക്കാക്കൾക്ക് തൽപ്പര്യാന്ത് കടിച്ചാൽ പിന്നെ മണ്ടണ്ടി വരും ഞാൻ. എന്തായാലും പോയോക്കട്ടെ, കുട്ടികളെ പെരിയിലാക്കിയാൽ പോകുന്നതാണേ. 4 ആഴ്ച ദിവസമാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നത്. വീഡിയോ നിങ്ങളെ മുന്നിട്ട് വരുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ, വേറെല്ല പണിയൊക്കെ എടുക്കണം. ഒരു പണി ഒരുങ്ങിയിട്ടില്ലേ. ഇപ്പം നേരം 8:00, 8:30 വെയിൽ കണ്ടാൽ 10, 11 ഒക്കെ ആയിക്കണു തോന്നും. തത്താപ്പത്തെ വെയിൽ നിങ്ങളോട് പറയാം, അർച്ചന കാണുമ്പോൾ തന്നെ നട്ടുച്ച മാതിരിയാണ്. അപ്പോൾ ഇയാളെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇഞ്ച മാണിക്കക്കല്ലുകൾ എല്ലാവരും ഇതിലെ പോണവരുണ്ടെങ്കിൽ ഒരിക്കൽ തന്നെയെങ്കിലും നിങ്ങൾ ഇവിടെ കയറിക്കാണ്ട് ഒരു ഗ്ലാസ് മോരും വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ നന്നാരി സർബത്ത്, ബൂസ്റ്റ് സർബത്ത്, അല്ലെങ്കിൽ നമ്മളെ കരിമ്പ് ജ്യൂസ്, പോരാത്തിന് നല്ല ബിരിയാണിയൊക്കെ വെയിച്ചുകാണ്ട് നെയ്ച്ചോറും കുത്തിയറച്ച് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങ സോഡയും കുടിച്ചാൽ അവിടെ ദമ്മിൽ കടന്നോളും. നല്ല ഉസാറായിട്ട് മൂപ്പരുണ്ടാക്കി തരും കേട്ടോ. അപ്പം നിങ്ങളിതിൽ പോണവരുണ്ടെങ്കിൽ ഒന്ന് കയറിക്കാണ്ട് കുടിച്ചുകാണ്ട് അതിൻ്റെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞോളി. കൊണായാലും മാണ്ടില്ല, ദോശ ആയാലും മാണ്ടില്ല, ഉള്ളതുള്ള പോലെ പറഞ്ഞാൽ മതി. പിന്നെ നമ്മളെ മലപ്പുറം കിച്ചണ് ആദ്യമായിട്ട് കാണുന്ന മാണിക്കക്കല്ലുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കൊടമണി വരും, അതിമാരൊറ്റടിയുണ്ട് അടിച്ചാൽ നമ്മളവിടുന്ന് അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നേരത്തിനും കാലത്തിനും നിങ്ങളെ ഫോണിൽ കണ്ടെത്തും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോട്ടെ. എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.